हेलो फ्रेंड्स वेलकम टू ईसी कुक इन या वह वाले पफी आईट नमुक चॉकलेट के स्पोज तैयाराकानुकान अब आदमी चानल वीडियो का सब्सक्राइब का बेल आइकन कूड़ी क्लिक ऑल ऑप्शन को या वीडियोस लिखा अब नमुक चॉकलेट के स्पोज तैयाराक नोक अट्ठे यानि और कप मैदे आवश्यम और कप मैद अल टेबिस्पूम कॉर्नफ्लोर आर टेबिस्पू कोको पाउडर और टेबिस्पू बेकिंग पाउडर ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കണം നന്നായിട്ട് സ്ലീവ് ചെയ്തെടുക്കണം ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ തരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തരിച്ചെടുത്താൽ നമ്മുടെ കേക്ക് വളരെ സ്പോഞ്ചി ആയിട്ട് നമുക്ക് പഫി ആയിട്ടൊക്കെ നമ്മുടെ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്കിൻ്റെ ഒരു രുചി രഹസ്യം എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ നന്നായിട്ട് തരിച്ചെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക ഒറ്റ പ്രാവശ്യം കൊണ്ട് അവസാനിപ്പിക്കരുത് ഇപ്പോൾ നമ്മൾ നാല് പ്രാവശ്യം തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് മുട്ട ആവശ്യമാണ് നാല് മുട്ട വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് ഞാനിതിലേക്ക് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തന്നെയാണ് ഞാൻ വാനില എസൻസ് കൂടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ മുട്ടയുടെ കളറൊക്കെ പോയി നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി ഞാനിതിലേക്ക് അര കപ്പ് പഞ്ചസാര കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഷുഗർ പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് വീതം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നമ്മുടെ മുട്ട വരും അതിന് വേണ്ടിയിട്ടുമാണ് പിന്നെ നല്ല ഒരു ക്രീമി ടെക്സ്ചർ ആയാലാണ് നമ്മുടെ കേക്കിന് നല്ല പഫി ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കേക്കിൻ്റെ കാര്യം ആവുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തരിച്ചെടുക്കുക ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ രണ്ട് മൂന്നോ മൂന്ന് പ്രാവശ്യം എന്തായാലും ചെയ്യുക പരമാവധി നാലോ ഒക്കെ പ്രാവശ്യം നന്നായിട്ട് തരിച്ചെടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കേക്ക് അത്രത്തോളം നന്നാവും അതുപോലെ തന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര പരമാവധി നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ ആ ക്രീം ടെക്സ്ചർ വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബീറ്റർ ഇല്ലെങ്കിൽ പോലും ആരും വിഷമിക്കണ്ട വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മുടെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് നമ്മുടെ മുട്ടയ്ക്ക് മുട്ടയുടെ ആ മണമൊക്കെ പോയി നല്ല ഒരു ഇതായിട്ട് വരും ഇനി നമ്മൾ തരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നിച്ചൊരിക്കലും നമ്മൾ ആഡ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ കേക്ക് എന്തായാലും ഹാർഡായി പോകും നമ്മൾ പതുക്കെ കുറച്ച് വീതിട്ടിട്ട് പതുക്കെ ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ നമ്മൾ ഒന്നിച്ച് കുത്തി ഇളക്കിയാൽ നമ്മുടെ കേക്ക് ഒരിക്കലും നമുക്ക് സോഫ്റ്റായിട്ടോ പഫി ആയിട്ടോ ലഭിക്കില്ല അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി പതുക്കെ ഫോൾഡ് ചെയ്യുക അങ്ങനെ നമ്മുടെ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഓയിലും കൺസിസ്റ്റൻസിക്ക് വേണ്ടി നമ്മുടെ ഇതിൽ ആവശ്യമായ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക എങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് പാല് യൂസ് ചെയ്തിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ
നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എടുത്തത് 1 കപ്പ് മൈദ, അതിലേക്ക് 7 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 6 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല പഫി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പതുക്കെ തന്നെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് സീവ് ചെയ്യണം. നന്നായിട്ട് സ്ലീവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടത് തരിച്ച് 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ തരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒന്നിച്ച് കുത്തി ഇളക്കിയാൽ നമ്മുടെ കേക്ക് ഒരിക്കലും നമുക്ക് ഓക്കെ ആയി കിട്ടില്ല. അപ്പോൾ നമ്മൾ പതുക്കെ സ്ലീവ് നമ്മൾ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ പതുക്കെ പതുക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നിച്ച് ചെയ്താൽ ഒരിക്കൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ആയതിന് ശേഷം ഇപ്പം ഞാൻ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ ആണെങ്കിലും ബെറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ല. അപ്പോൾ നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മിൽക്ക് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത് നന്നായിട്ട് ഇളക്കുകയല്ല, പതുക്കെ മെല്ലെ ഇതിലേക്ക് ഇതൊന്ന് ആഡാവാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ബാറ്റർ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗ്യാസിലാണെങ്കിൽ നമ്മൾ ഗ്യാസ് ഒരു പാത്രം നമ്മൾ ഏതിൽക്കാണോ ഇത് ഇറക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിലേക്ക് അത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 5 മിനിറ്റോളം ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബാറ്റർ നമ്മൾ ഏതിലാണോ തയ്യാറാക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത് അലുമിനിയത്തിൻ്റെ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബാറ്റർ മൊത്തമായിട്ടും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. ഒന്ന് തട്ടിക്കൊടുത്താൽ ഇതിൽ വന്ന ബബിൾസ് എല്ലാം പോയി നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്ക് എപ്പോഴും ക്ലീനായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ബബിൾസ് ഒന്നും ഇല്ലാതെ എടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ച പാത്രം നന്നായിട്ട് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ചെമ്പിലോട്ട് ഒരു റിങ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഇനി ഒരു 40 മിനിറ്റോളം ഒക്കെ എടുക്കും. കാരണം വളരെ സ്ലോവിലാക്കിയിട്ടാണ് നമ്മളെ കേക്ക് വേവുന്നത്. അപ്പോൾ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് കറക്റ്റ് വേവായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഞാനിത് മാറ്റിയിട്ടുണ്ട് അതിൽ നിന്നും. ഇപ്പോൾ നല്ല പഫി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള കേക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.